ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലത്ത് ചാത്തന്നൂരാണ്. നമ്മുടെ കൂടെ ഇരിക്കുന്ന കസ്റ്റമറിന്റെ പേര് എന്ത് ചെയ്യുന്നു? കഴിഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായി? 9 മാസമായി. ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം എന്താ? വീട്ടിൽ നിന്ന് വണ്ടി ഇറക്കാനായിട്ട് പേടിയാണ്. പിന്നെ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്ത്, അതിൽ ചെറിയൊരു കാര്യം ഷെയർ ചെയ്ത് ഇപ്പൊ പറഞ്ഞുതരാം. ഇവിടെ ഞങ്ങള് അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയായിരുന്നു. അപ്പോഴും അവിടുത്തെ ആളിങ്ങനെ വന്നിട്ട് ഈ വണ്ടിയിൽ, എനിക്ക് വണ്ടി തന്നില്ല പഠിക്കാൻ. അടുത്തൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്, ഇൻസൾട്ട് ചെയ്യില്ല കേട്ടോ, അടുത്തൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അപ്പൊ ആശാൻ ചിലപ്പോ ധൈര്യക്കുറവുകൊണ്ടായിരിക്കാം, ആശാൻ ഇതേപോലെ പ്രാക്ടീസിന് ഈ സ്വന്തം വണ്ടിയിൽ വന്നു. അപ്പൊ ഡ്രൈവിംഗ് സ്കൂൾ പോലെ ഇപ്പുറത്തെ ക്ലച്ചും ബ്രേക്കും ഇല്ലായിരുന്നു. അപ്പൊ പുള്ളി 2 മണിക്കൂറോളം വന്ന് ഓടിച്ച് സ്വന്തമായിട്ട് തന്നെ പുള്ളി ഡ്രൈവ് ചെയ്തിട്ട് ആ ആളെ ഇവിടെ ഇരുത്തിയിട്ട് ഓടിച്ചിട്ട് തിരിച്ചുകൊണ്ടു വണ്ടി കയറ്റിയിട്ട് പറയുക ഇങ്ങനെയാണ് ഓടിക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളെ ബുക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പം എല്ലായിടത്തും പക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഓടിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 2-3 പ്രാക്ടീസ് കൊടുത്തതിന് കയറ്റാനും ഇറക്കാനും കുഞ്ഞു വഴിയാണ്. ഇപ്പൊ സ്വന്തമായിട്ട് ആ വഴിക്കിലോട്ട് കയറ്റാനായിട്ട് പോവാ. പേടിയുണ്ടോ? ആത്മാർത്ഥമായിട്ട് പേടിയില്ല, ആത്മാർത്ഥമായിട്ടാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്ത് തന്നെയാണെന്ന്? സാറിന്റെ ക്ലാസ് സൂപ്പറാ. ശംഭു ആശാന്റെ ക്ലാസ് സൂപ്പറാ. വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് ഇറക്കിക്കൊണ്ട് വന്ന വണ്ടി? ഞാൻ സ്വന്തമായിട്ട് തന്നെ ഇറക്കിയത്. ഇറക്കാൻ പറ്റുമായിരുന്നു? നേരത്തെ പറ്റത്തില്ലായിരുന്നു, ചെറിയ ഇടുങ്ങിയ വഴിയായിരുന്നു അല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഇനിയിപ്പോ കേറ്റിടാനായിട്ട് പോകുമല്ലോ. അപ്പൊ ഞാൻ വെളിയിലോട്ട് ഇറങ്ങും, സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. നമ്മളിപ്പോ ഒരു കേറ്റത്തിൽ നിൽക്കുക, വണ്ടി പുറകോട്ട് പോകാതെ മുന്നോട്ടെടുത്തണം. മുന്നോട്ടെടുത്ത് റൈറ്റ് തിരിഞ്ഞു വരണം. രണ്ട് ചേച്ചിമാരവിടെ ഇരിക്കും. ആ ചേച്ചിമാരൊന്നും കാണിച്ച കണ്ടാ, രണ്ട് ചേച്ചിമാരവിടെ ഇരിക്കുന്നുണ്ട്. അവരെ ഒന്നും തട്ടിയിടരുത്, കട്ടിയിടാതെ കറക്റ്റായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി എപ്പോഴും കയറി വരുന്നതാണ്. ഞാൻ പുറകിൽ ഇറങ്ങിയിരിക്കുക. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവരെ മാമി വരുന്നുണ്ട് പുറകിൽ. മാമി എന്ന് പറഞ്ഞാൽ ദേവാരുന്നത് കണ്ടാ, കണ്ട മാമി വരുന്നുണ്ട്, മാമി വരുന്നുണ്ട്, മാമി മാമി. പുറകോട്ട് പോകരുത് വണ്ടിയെ, ഫസ്റ്റ് ഗിയർ ഇട്ട്. ഇവിടെ രണ്ട് പാട്ടത്തെ രണ്ട് ചേച്ചി വരുന്നുണ്ടോ? അവിടെ ഒന്നും ചെയ്തില്ല. കാരണം നമ്മള് പഠിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ടെൻഷൻ ഇല്ലാതെ അപ്പൊ അതൊക്കെ കയറി വന്ന് ലാൻഡ് ചെയ്യുമല്ലോ. ലാൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്ത് വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച് ഒന്ന് സ്ലോ ചെയ്ത് സ്റ്റിയറിംഗ് നേരെ ആക്കി, വീല് നേരെ ആക്കണം. നേരെ ആക്കിയിട്ട് പതുക്കെ പതുക്കെ കയറി വരുവോ. വീല് നേരെയാണ്, ലെഫ്റ്റിലോട്ട് ഇരിക്കുവാണ്, റൈറ്റിലോട്ട് ഇരിക്കുവാണ്. നേരെ ആക്കി, നേരെ ആക്കി വരണം. പുറകോട്ട് ഇറങ്ങി പോരുത് കേട്ടോ, പുറകോട്ട് ഇറങ്ങി പോകാതെ തന്നെ വരണം. പുറകോട്ട് ഇറങ്ങി പോകാതെ നേരെ ആക്കി വരുവ. ആ വരട്ടെ വരട്ടെ വരട്ടെ, ധൈര്യത്തോ, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ധൈര്യത്തോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ക്ലച്ച് പുള്ളിയോട്ട് ബ്രേക്ക് ഓടിക്കുക. ഇത്ര നേരം ക്ലിയർ ആയിട്ടാണ് വണ്ടി ഓടിക്കൊണ്ട്, ശരിയല്ല, ആത്മാർത്ഥമായിട്ട് വരാം, ക്ലിയർ ആയിട്ടാ ഓടിക്കണ്ട. അപ്പൊ ഇവിടെ വന്നിട്ട് മൊത്തം എക്സ്പ്രഷൻ മാറിയതാണ്. എന്താണ്? ഇങ്ങോട്ട് കയറുമ്പോൾ ടെൻഷൻ അടിക്കുന്നതെന്നില്ല. ഞാൻ പറയില്ല, എന്നെക്കാട്ടി നന്നായിട്ട് ഓടിക്കും, ഉറപ്പ് കാര്യമാണ്. ഇവിടെ കയറുമ്പോൾ വലിയ ടെൻഷൻ ഒന്നും വേണ്ട. നമ്മൾ ചെയ്തത് പോലെ തന്നെ രണ്ടു വട്ടം നമ്മൾ കയറും ഇറങ്ങുകയും ചെയ്തതാണ്. ഒരു കാരണമെങ്കിലും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, ഒന്ന് ഉറപ്പോട്ടെ, പതുക്കെ പോട്ടെ, പതുക്കെ പോട്ടെ. അല്ല ഗൈസ്, നമ്മളിപ്പോ ചെറിയൊരു റോഡിലോട്ട് കയറാനായിട്ട് പോവാ. കയറി പകുതിയോളം കയറി പോവുകയാണ് ഒറ്റക്ക്. ഈ വഴി ഓടിക്കാൻ പേടിയാന്ന് പറഞ്ഞ് ആ വഴി തന്നെ ഞങ്ങൾ കൊണ്ടുപോവാ, ഒറ്റക്ക് തന്നെയാണ്. ഇനി ഇതിനെക്കാട്ടി ടാസ്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഇനി വീട്ടിലോട്ട് കേറ്റുന്ന ചെറിയൊരു കയറ്റമുണ്ട്. ചെറിയ കയറ്റം എന്ന് പറഞ്ഞാൽ റോഡ് രണ്ട് സൈഡും ഇടുങ്ങി കിടക്കുന്നതാണ്, പോകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്റെ കൂടെ നമ്മുടെ വലിയൊരു ആശാനുണ്ട്, ആശാനാണ് ക്യാമറമാൻ. കമോൺ കമോൺ, ഇവിടെ നിന്ന് നമുക്ക് അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ടൊന്ന് കയറ്റാം. കാരണം അവിടെ ഒരു കയറ്റം ഒരു വളവുമാണ്, എക്സ്പീരിയൻസ് കുറവായിട്ടല്ല, നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്.
ഇന്ന് നമ്മുടെ മുതിർന്നാശാൻ മുതിർ വന്നിട്ടില്ല. ശംഭുവാശൻ അതിവികത്തമായിട്ട് മുങ്ങിയതാണ്. എന്താ കാരണം? മുങ്ങാൻ കാരണം എന്താണ്? മുങ്ങാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാ അങ്ങനെ സ്വയമേ അങ്ങ് എന്തൊക്കെയോ പറഞ്ഞ അങ്ങ് ഒഴിഞ്ഞ് ഒഴിഞ്ഞ് കേട്ടാ. വേറെ ഒന്നല്ല, മാനുവൽ വണ്ടിയായിട്ട് മുങ്ങിയതാ. ഇനി ഇവിടെ നിന്നൊരു ചെറിയൊരു കേറ്റവും ഒരു ഭാഗം കൂടെയാണ്, ചെറിയൊരു പാലവും ഉണ്ട്. ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്ത. ഓക്കെ, ഹോൾഡ് ചെയ്ത് നിർത്താൻ പറഞ്ഞാൽ ഞാൻ അറിയാമോ, ഇപ്പൊ വന്ന വഴി തന്നെ നിങ്ങൾ കയറി അങ്ങ് പോകും. അതൊരു എക്സ്പീരിയൻസ് അല്ല, വന്ന വഴി തന്നെ സ്പീഡിൽ അങ്ങ് കയറി പോണം. നമുക്ക് ഇവിടെ നിർത്തേണ്ട വരും. ഇപ്പൊ ഇന്നിപ്പോ ഞാനുള്ളത് കൊണ്ട് അല്ലെങ്കിൽ വണ്ടി വരുന്നില്ല. നമ്മുടെ സമയം നല്ലതാണ്ടായിരിക്കും വണ്ടി വരും. ഇനി സമയം മോശമാണെങ്കിൽ ചിലപ്പോൾ വണ്ടി കയറി വരും. അപ്പൊ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ക്ലച്ച് താങ്ങി പുറകോട്ട് ഇറങ്ങിപ്പോകാതെ മുന്നോട്ടെടുക്കണം. അതിനാണ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ റണ്ണിങ്ങിൽ തന്നെ ഇങ്ങനെ പോകും. ഇനി ക്ലച്ച് താങ്ങി കറക്റ്റായിട്ട് എടുത്തു വന്നു. ഒരു വളവും കൂടി അപ്പ വേണ്ട, ഓഫ് ആയി വേണ്ട, ഓഫ് ആകാതെ പതുക്കെ എടുക്കുക. പതുക്കെ വന്നു, ധൈര്യത്തിൽ വന്നു, ധൈര്യത്തിൽ. ഒരുപാട് പ്രസ് ചെയ്യണ്ട ആക്സിലേറ്റർ. പതുക്കെ പതുക്കെ, ഇത് സെന്ന് മാനുവൽ വണ്ടിയാണ്. ഒരു പാലം ഉണ്ട്, പതുക്കെ ഒരു പാലം ഉണ്ട് കണ്ട. ഈ പാലം പതുക്കെ പതുക്കെ നോക്കി കയറിപ്പോ, എന്നെ നോക്കരുത്, പതുക്കെ നോക്കി കയറിപ്പോ. പതുക്കെ പതുക്കെ പതുക്കെ, അങ്ങനെ ആ പാലവും നമ്മൾ കടന്ന്. ഇനി അടുത്തൊരു ഏരിയ ഉണ്ട്. പതുക്കെ 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 ചിലപ്പോ നമുക്ക് അവിടെ കുഞ്ഞടവ് ചെയ്യാണ്. ആ ഇടവഴി നിന്ന് ചിലപ്പോ വണ്ടി വന്നേക്കാം. അപ്പൊ നമ്മൾ പതുക്കെ 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 ചലിച്ച് ചലിക്കും. പതുക്കെ 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 ഫോണടിച്ച് പതുക്കെ പതുക്കെ വരണം കേട്ടോ. ഫോണടിച്ച് നോക്കി നോക്കി. അപ്പൊ ഒരുപാട് പേര് ഞങ്ങളോട് പറയുന്ന പാർക്കിംഗ് ആണ് പ്രശ്നം, അതുപോലെ വണ്ടി വഴിയിലോട്ട് കയറ്റാനുമാണ് പാടെന്ന് പറയാം. അപ്പൊ ആ സൈഡെല്ലാം കറക്റ്റ് ചെയ്ത് തന്നെ നമ്മൾ പോകുവാണ്. ഇനി വീട്ടിലോട്ട് പോണ വഴി ടാസ്ക് ആണ്. ഒരു കേറ്റുമുണ്ട്, ആ കേറ്റം കയറി ലെഫ്റ്റിൽ ഇനി കയറണം വീട്ടിലോട്ട്. അത് നമ്മുടെ ഹായ് രണ്ട് കുതിരേനെല്ലാം കണ്ടോ. കേറ്റാണ്ട് പോവാ, ടെൻഷൻ വേണ്ട. ഫസ്റ്റ് മുന്നോട്ട് എടുത്ത ഇച്ചിരി കൂടെ ഇച്ചിരി മുന്നോട്ട്. ആ വഴി ഒന്ന് കാണിച്ചു കൊടുക്കാം. ഈ മിറർ വേണ്ട, ഈ മിറർ, ഈ മിറർ ഇച്ചിരി പാസ് ചെയ്ത് വരുമ്പോ റൈറ്റ് തിരിച്ചു പോകണം. അവിടെ നിർത്ത, അവിടെ നിർത്ത, റൈറ്റ് ലെഫ്റ്റ് തിരി തിരിച്ച്. ആ പതുക്കാം കയറിയോ. അതെ, എത്ര തിരിക്കണ്ട, ഇത്തിരി കയറിയത് അത്ര പ്രശ്നമില്ല. പതുക്കപ്പെടും, ചാടി സാരയില്ല, സാരയില്ല, ചാടി ഉള്ളു തിരിച്ചോ. കേട്ടോ, പതുക്കെ കയറിയോ, പതുക്കെ കയറിയോ. ഇവിടെ വന്നിപ്പോ ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ, വണ്ടിയുടെ വീല് നേരെയാക്കാനായി. കയറിയോ 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 കയറിയോ, വരട്ടെ 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 കയറിയോ. ഹോൾഡ് ചെയ്യും, ഹോൾഡ് ചെയ്യും, ഒന്ന് ഹോൾഡ് ചെയ്യും. വെച്ചു കൊടുക്കാവണോ, അതാണ് വണ്ടി ഓഫ് ആയിക്കോളൂ. ടെൻഷൻ വേണ്ട, നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ ഞാൻ മാറി നിൽക്കുന്നത്. 100% ബ്രേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിൽ മാറി നിൽക്കുന്നുണ്ടല്ലോ, പേടിക്കാതെ തന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉറപ്പായിട്ട് ഒരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട. ഇനിയിപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് നമുക്ക് നേരെ വരണം. ക്ലച്ച് അമർത്തി അതിൽ ബ്രേക്ക് ഓട്ടി നിർത്തിക്കാം. ഓട്ടി നിർത്തിയിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തേ, സ്റ്റാർട്ട് ചെയ്യും. പതുക്കാവാ, പതുക്കാ ഷെഡിലോട്ട് വരണം കേട്ടോ. പുറകോട്ട് പുറകോട്ട് പോകരുത്, പോകാതോ. പുറകോട്ട് പോവാനോ, നേരത്തെ എടുത്തതുപോലെ നമ്മൾ അവരെ വരിക്കില്ല. സാരമില്ല, പുറകോട്ട് പോണേ പോട്ടെ. പുറകോട്ട് പുറകോട്ട് ചെറുതായിട്ട് സാരമില്ല, തനിക്ക് കഴിക്കാം. പുറകോട്ട് പോകും, കുഴപ്പമില്ല, സാരമില്ല. കാരണം നമ്മുടെ വണ്ടിയുടെ ക്ലച്ചിന് തേയ്മാനം സംഭവിച്ചു, അതുകൊണ്ട് നമ്മുടെ കാലി നിൽക്കാൻ. അവിടെ വെച്ചാണെങ്കിൽ ഒരുപാട് വട്ടം വണ്ടി ഇറങ്ങിപ്പോയില്ലേ, ചെറുതായിട്ട് ക്ലച്ചിൽ പകുതിയോളം കാലി ഒരുമിച്ച്.
മാക്സിമം ചേർത്ത് ഫുള്ള് റൈറ്റിൽ നോക്കിയാണ്. അതുവരെ ഇങ്ങനെ പതുക്കെ 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 പോവാള് വണ്ടി പതുക്കെ പതുക്കെ പോട്ടെ പതുക്കെ പതുക്കെ ഈ സൈഡ് ഈ സൈഡ് കേട്ടാ ഈ സൈഡ് പതുക്കെ പതുക്കെ പോട്ടെ. കുഴപ്പമില്ല, റൈറ്റിൽ തിരിച്ച തിരിച്ച നന്നായിട്ട് തിരിച്ച 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 പതുക്കെ പോട്ടെ. പിന്നെ നോക്കണ്ടേ ഈ മിറർ വഴി ഇവിടെ മതിലി തട്ടുകൊണ്ടാണ് നോക്കണത്. ഈ മതിലില് അത് മാക്സിമം എത്രയും കൊണ്ടുവരാൻ പറ്റും അത്രയും കൊണ്ടുവന്ന് കൂട്ടിക്കുകയെങ്കിൽ ഫ്രണ്ട് നമുക്ക് ഓടിച്ചെടുത്തോണ്ട് പോകാൻ പറ്റും. കാരണം അത്രയും കവറിങ് ഇല്ല, നമ്മുടെ ഒരു വണ്ടി കയറി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ഇവിടെ. മനസ്സിലാ മാക്സിമം അവിടെ വരെ കൊണ്ടുപോട്ടെ പറഞ്ഞോട്ട് പോട്ടെ പോട്ടെ. മിറർ നോക്കുമ്പോൾ എന്നെ എന്നെ നോക്കണം, എന്നെ എങ്ങോട്ട് വരണം. പോലെ പോലെ ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തു എങ്ങോട്ട് വരണം. ഓക്കെ അല്ല മാക്സിമം അവിടെ കൊണ്ടു മുട്ടുന്ന രീതി കൊണ്ടു പതുക്കെ 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 പതുക്കെ. ആ മതി 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 മതി. ഇനിവിടെ ഇനിവിടെ ഇനി നോട്ടില്ല പോ വേണ്ട. ഇത് നോക്കി മാക്സിമം ചേർന്ന് ഈ ക്ലാസ് ഇവിടെ നോക്കി വേണ്ട ചേർത്തിരിക്കും. ഇത്ര കൊണ്ട് നിൽക്കുക. ഇനി ഫുള്ള് ഫുള്ള് അങ്ങോട്ട് തിരിക്കണം. ലെഫ്റ്റ് തിരിച്ചു തിരി ആത്മാർത്ഥി ആത്മാർത്ഥി തിരി തിരി
മനസ്സിലായ എന്റെ അന്നേ അങ്ങോട്ട് പോയിക്കോളൂ, എന്റെ ആവശ്യമുണ്ടോ? ഉറപ്പല്ല, ഞാൻ മരിച്ചില്ല. പതുക്കെ നിർത്തി നിർത്തി ഒന്ന് നിർത്തിക്ക, ഒന്ന് നിർത്തിക്ക. പെട്ടെന്ന് ഒരാൾ ചാടി വന്ന എന്തി ക്ലച്ച് ഔട്ടിലും നീ ബ്രേക്ക് ഔട്ട് നിർത്തിക്കോ, അപ്പൊ അയാൾ സേഫായി, നമ്മളും സേഫായി. മനസ്സിലായി? ക്ലച്ച് ഔട്ട് ആകുമ്പോ രണ്ട് ടൈമിങ് വരും. നിനക്ക് എപ്രാളമാണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യും, കുഴപ്പമില്ല. നമ്മള് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. പോയിട്ട് സമാധാനത്തില്ല, ഞാൻ ആ റോഡ് എത്തുമ്പോ അവിടെ വരാം, അവിടുന്ന് റിവേഴ്സ് എടുത്ത് ഞാൻ കയറ്റിത്തരാം. ഓക്കെ, അവിടെ ഞാൻ നിൽക്കും, പോയിട്ട് വരാം. അങ്ങേറ്റത്തെ റോഡില് കേട്ടോ, പതുക്കെ സമാധാനം. എല്ലായിടത്തും നിർത്തി നിർത്തി നിർത്തിയേ പോവാ കേട്ടോ. ഇതിനു മുമ്പ് നമ്മള് രണ്ടു മൂന്നോട്ടം ഈ റോഡ് കൊടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് ഉറപ്പ് കാര്യമാണ് അവിടെ കറക്റ്റായിട്ട് തന്നെ പോയി തിരിഞ്ഞു വരും എന്ന് ഉറപ്പാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ട് ആശാനും ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. നമ്മുടെ വണ്ടി ഒറ്റക്കാണ് പോണെ, ചെറിയ ഇടുങ്ങിയ റോഡാണ്. മാക്സിമം പക്കായിട്ട് തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇനി ടെൻഷനാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ വന്ന് പാർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ എല്ലാവരെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ടെൻഷനാണ്. ടെൻഷൻ വേറെ ഒന്നുമില്ല, നമ്മൾ അയൽവാസികൾ കാണുന്നുണ്ട്, നമ്മൾ ഓടിക്കുന്നത് അവരെന്തെങ്കിലും കുറ്റം പറയാം, അതെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ. അപ്പം നിങ്ങൾ അതെല്ലാം മാറ്റണം. ഇപ്പം ഇത് നോക്കി, അവിടെ ഹോൾഡ് ചെയ്ത് ചെറിയ ഇടുങ്ങിയ പാലം വരും. കറക്റ്റായിട്ട് വണ്ടി എടുത്തത് വേണ്ട, ഇതെല്ലാം നമുക്ക് വേണ്ട. നമ്മൾ കൊടുക്കുന്ന സർവീസ് അതേപോലത്തെ സർവീസ് ആയിരിക്കും. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഓടിയെത്താൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങളോടൊരു കാര്യം കൂടെ പറയാനുള്ള, ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് ക്യാൻസൽ ചെയ്യുമെങ്കിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും മുമ്പേ പറയണം. അപ്പം നമുക്ക് ആ ഡേറ്റ് അടുത്താക്കി കൊടുക്കാനായിട്ട് പറ്റും. ഇറങ്ങി ആ പാലമില്ലാണ്ട് അവരെ ഇത് പോകണ്ട, കേൾക്കണ്ട. ഈ റോഡായിരുന്നു നേരത്തെ ഒറ്റക്ക് ഓടിക്കാനായിട്ട് പേടിയാണ് പേടിയാന്ന് നമ്മളോട് പറഞ്ഞത്, കണ്ടല്ലോ. ഇടുങ്ങിയ പാലം ഇത് കണ്ടേ, ഇത്രേ ഉള്ളു, ഇടുങ്ങിയ പാലമാണ്. ഇവിടെ നിന്ന് തേനും എല്ലാം ആണ് കറക്റ്റായിട്ട് തന്നെ ചെയ്ത്. എന്തായാലും നമ്മൾ ഹാപ്പിയാണ്, ഹാപ്പി അല്ലേ? പിന്നെ ഹാപ്പി ഉറപ്പല്ല. ചെറിയ റോഡ് എല്ലാം കയറി, എല്ലാ റോഡും കയറി കറക്റ്റായിട്ട്. പിന്നെ ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ലൈസൻസ് എടുത്തിട്ട് 9 മാസമായിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഒരുപാട് ഉള്ളിൽ ടെൻഷനും കാര്യങ്ങളും ഉണ്ട്, അതെല്ലാം കൊണ്ടാണ് ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർ ഓടിക്കുന്ന പോലെ. അതേപോലെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ സമ്മർദ്ദം ചെയ്യരുത്, ഒരിക്കലും പ്രഷർ കൊടുക്കരുത് ഇവർക്ക്. ഇവർ പതുക്കെ പോയി സേഫായിട്ട് തിരിച്ചു വരും. അവർ ഓടിച്ചോടിച്ച് വരുമ്പോൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ നല്ല സ്പീഡിൽ പോയിക്കോ. ഇപ്പം നിങ്ങൾ തന്നെ നോക്കിയ ഫസ്റ്റ് ഗിയറിലായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിലായിരിക്കും, പതുക്കെ ചലിപ്പിച്ച് ചലിപ്പിച്ച് രണ്ട് സൈഡും കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ ഇനി ഇത് സ്പീഡാണെങ്കിൽ നമ്മൾ ഓടിച്ചോടിച്ച് വരുന്ന സ്പീഡാകും. ഇനി മെയിൻ ജംഗ്ഷനിലോട്ടാണ് പോകാനായിട്ട് പോകണം. നമുക്ക് നോക്കാം, സമയം 4:23 ഗൈസ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ആലപ്പുഴക്ക് എത്തേണ്ടിയാണ്. ഒരു 2.5 മണിക്കൂർത്തെ ഓട്ടോയിലും ഉണ്ട് ആലപ്പുഴ വരെ. എങ്കിലും കുഴപ്പമില്ല, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ ടാസ്ക് ഞങ്ങൾ പോകത്തുള്ളൂ. ഞങ്ങളോട് പറഞ്ഞ വേറൊന്നല്ല, എനിക്ക് ഈ വഴിയിൽ നിറക്കണം, വീട്ടിൽ നിന്ന് കയറ്റി ഇറക്കുകയും ചെയ്യണം. ഇതാണ് ഞങ്ങളോട് പറഞ്ഞത്. ഹൈവേയിൽ നമ്മൾ കൊണ്ടുപോയപ്പോൾ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കൊണ്ടുപോയി നല്ല ബ്ലോക്കിലെല്ലാം ഇട്ട് ആളെ ടെൻഷനാക്കി ഒന്നും കൂടെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. പിന്നെ അതേപോലെ പുള്ളിക്കാരൻ്റെ അച്ഛൻ പറയും എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് കറക്റ്റ് ചെയ്ത് ഇറങ്ങാൻ. അങ്ങനെ നമ്മളിവിടെ ജംഗ്ഷനിൽ വന്നു, രണ്ട് സൈഡും നോക്കി നിൽക്കുന്നു. നോക്കാം, നമ്മൾ നേരത്തെ ഇട്ടതുപോലെ തന്നെ ആ സൈഡിൽ കൊണ്ടുവന്ന് വണ്ടി വരും. അറിയാലോ, നേരത്തെ ഇട്ടതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ആ സൈഡ് നോക്കിയാ കേറാളോ കേട്ടാ. ഇപ്പൊ ഞങ്ങള് നിപ്പുണ്ട്, തിരിഞ്ഞിരിക്കോ. തിരിച്ചിട്ടില്ല, തിരിഞ്ഞിരിക്കു പറഞ്ഞു കേട്ടാ. വീല് തിരിച്ചിട്ടില്ല, സ്റ്റീറിംഗ് തിരിച്ചിട്ടില്ല. തിരിച്ചിരിച്ച് കറക്റ്റായിട്ട് പോകും. നമ്മുടെ രണ്ട് ചങ്ക് ഇവിടെ ഇരിക്കണ്ടോ, പിള്ളേരെ ഒന്ന് നോക്കിക്കണം. തിരിച്ച് കറക്റ്റായിട്ടോ, ക്ലച്ച് വാങ്ങി ഇവിടെ വരണം, വണ്ടി ഇവിടെ വരണം. ഇപ്പൊ ശരിക്കും ലെഫ്റ്റ് റൈറ്റ് സൈഡിലോട്ട് പോയി, അങ്ങനെ പോകരുത് കേട്ടോ. നേരാക്കി കൊടുക്കും, ക്ലച്ച് വണ്ടി കൊടുക്കും, ഫുള്ളി ഓടി കൊടുക്കും. ക്ലച്ച് ബ്രേക്ക് ഓടി നിർത്തും, ബ്രേക്ക് ഓടി നിർത്തും. ഇനിയിപ്പോ ഒരു കേസമാണ്, നമുക്ക് പുറകോട്ടാണ് ഇനി പോകേണ്ടത്. കേസത്തിൽ കൂടെ പുറകോട്ടാണ് പോകണം, എമർജൻസി ഇരുട്ട്. ആ മെറുതി കൂടെ നോക്കി വണ്ടി വരുന്നുണ്ടാവും. എന്നിട്ട് നേരെ പുറകോട്ട് പോകണം, റൈറ്റ് തിരിച്ച്.
ആക്സിലേറ്റർ കൊടുത്തു തന്നെ പുറകോട്ട് പോകണം, കേട്ടോണ കേട്ടോ, പുറകോട്ട് ഇറങ്ങി പോവാത്ത രീതിയിൽ, മുന്നോട്ട് ഇറങ്ങി പോവാത്ത രീതിയിൽ പോട്ടെ, ആക്സിലേറ്റർ കൊടുത്തു തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്നു. ടെൻഷൻ വേണ്ട, ആക്സിലേറ്റർ കൊടുത്തു പോകും. കുതിരയിലെ അങ്ങനെ ഗൈസ്, നമ്മള് ഇവിടെ നമ്മുടെ നമ്മുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരെ കണ്ട് ഇവിടെ കുറച്ച് നേരം സംസാരിച്ചു പോയി. വണ്ടിയുമായിട്ട് നമ്മുടെ കസ്റ്റമർ പോയി, എന്താ ഏതാണെന്ന് നമുക്കറിയത്തില്ല, എങ്കിലും നോക്കാം. ഓക്കെ അല്ല, ഓടിയോ ഓടിയോ ഓടി നോക്കാം. ചിലപ്പോ ആ കേട്ടം കയറ്റി ഒതുക്കി വീട്ടിലിട്ട് കാണും, നമുക്ക് നോക്കാം. എന്തായാലും സമയം ഇപ്പം 4:33 ശരിക്കും നമുക്കിവിടെ 5:30 ഡ്യൂട്ടി, ഞങ്ങളൊരു 5 മണിയാകുമ്പോ സ്കൂട്ടാവും. അല്ലേ ഗൈസ്? Yes. Yes. Come on guys. Come on guys. Walk on guys. എന്തായാലും ഏതായാലും നോക്കാം. ഒരോട്ടം കൂടെ കയറ്റി ഇറക്കിക്കൊണ്ട് വരാം അല്ലേ? Yes. അതിന്റെ പോയേക്കാം. തിരിച്ചോടി തിരിച്ചോടി ഇങ്ങോട്ട് തിരിച്ചു. പതുക്കെ ചവിട്ട് പോണം, അഥവാ ടെൻഷൻ ഉണ്ടെങ്കിൽ പേര് പറയുക. ഞാൻ ശ്രീലക്ഷ്മി. എവിടെയാ സ്ഥലം? ചാത്തന്നൂര്. ലൈസൻസ് എടുത്തിട്ട് എത്ര നാളായി? 8 മാസം. 8 മാസമായി. അതിനുശേഷം വണ്ടി പോലെ ഓടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇതേപോലെ? ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്, വണ്ടി സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കയറ്റി ഇറക്കുകയും ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടോ? ഇത് ഞാൻ പറഞ്ഞു പറയുകയാണ്? അല്ല, പറഞ്ഞു പറയുകയല്ല, ആത്മാർത്ഥമായിട്ട് പറയണോ? ആത്മാർത്ഥമായിട്ട് പറയും. അന്ന് സ്ഫുടതയായിട്ട് ഒന്ന് പറഞ്ഞത് കാര്യം. ഞാൻ ധൈര്യമായിട്ട് ഇറക്കും വീട്ടിന്ന്. ഉറപ്പാണ്? മാറ്റം വന്നാലോ? മാറ്റം വരത്തില്ല. മാറ്റം വന്നാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ഒരു വരവും കൂടെ വരും. എന്തിനാന്നറിയാമോ? ഇടിക്കാനായിട്ട്. ഓക്കെ അല്ലേ? ഹാപ്പിയാണ്? ഉറപ്പാണോ? ആത്മാർത്ഥമായിട്ട് പറയണോ? ടയേർഡായോ ഓടിച്ച്? ഇച്ചിരി ടയേർഡായി.
ഇപ്പൊ ഉറപ്പല്ലേ വണ്ടി ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനും കയറ്റിക്കൊണ്ട് പോകാനും പറ്റുമെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഇറക്കുമ്പോ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ, മാക്സിമം ഗേറ്റിന്റെ അടുത്ത് വന്നിട്ട് ഫുള്ളിൽ ഓക്കെയുള്ള അതുവരെ ചേർത്ത് ചേർത്ത് കൊണ്ടുപോകണം. ചേർക്കുമ്പോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഇപ്പൊ ബോണറ്റ് വന്ന് ഇപ്പുറത്ത് തട്ടാത്ത രീതി ചേർത്ത് ചേർത്ത് പോകണം. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ ഡാ, താങ്ക് യു.